ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്ക്വാഡ് ഗെയിമറിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ കുറച്ച് പ്രീ ഓർഡർ റിവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റിവാർഡ്സ് പറഞ്ഞാൽ റയറാണ്, ഫ്രീ ഫയറിലെ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നാല് റിവാർഡ്സും ഭയങ്കര റയറാണ്, ഒരു റിവാർഡ് മാത്രം ഒരു വിധം പ്ലേയേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ അഞ്ച് റിവാർഡ്സ് നിങ്ങളെ കയ്യിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഫ്രീ ഫയറിലെ കുറച്ച് റയറായ പ്രീ റിവാർഡ്സാണ്, പ്രീ ഓർഡർ റിവാർഡ്സ്. അതിനു മുമ്പ് ഞാൻ സെക്കൻഡ് ചാനലിൽ ഒരു കിടിലം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊരു, അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഒന്നാമത്തെ പ്രീ ഓർഡർ റിവാർഡ് എന്ന് പറയുന്നത് ഫ്രീ ഫയറിൽ ആദ്യമായി വന്ന പ്രീ ഓർഡർ തന്നെയാണ്. അപ്പോൾ അത് അത്ര പ്ലേയേഴ്സിൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല, മോസ്റ്റ് റയറാണ് അത്. അപ്പോൾ ഏതെന്ന് വെച്ചാൽ സീസൺ 6 ആണ്. അപ്പോൾ സീസൺ 6 വന്നൊരു പ്രീ ഓർഡറാണ്. അപ്പോൾ ഏകദേശമാണ് ഈ ഒരു ബാക്ക് പാക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാക്ക് പാക്കാണ് സീസൺ 6 അറിയാം, ഒരു ഗെയിം എന്ന രീതിയിൽ ഇറക്കിയ ഒരു ബണ്ടിൽസ് ആയിരുന്നു ആ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ എലിറ്റ് പാസിൽ വന്നതാണ് നമുക്ക് ഫ്രീ ഫയറിൽ ആദ്യമായി വന്ന പ്രീ ഓർഡർ റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രീ ഓർഡർ കേരളത്തിൽ തന്നെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, കാരണം അത്ര റയറായി നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ആ ബാക്ക് പാക്കാണ്, വേറെ ലെവൽ ബാക്ക് പാക്ക് തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ വീഡിയോയിലെ രണ്ടാമത്തെ പ്രീ ഓർഡർ റിവാർഡ് പറഞ്ഞാൽ സീസൺ 10 തോന്നുന്നത് എലിറ്റ് പാസ്. അപ്പോൾ എന്തായാലും അതിനെ തോന്നുന്നു. അപ്പോൾ അതിൽ വന്നൊരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ലെവൽ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഇതാണ് തോന്നുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ ഫ്രീ ഫോൾ ആദ്യമായി വന്ന ഗ്ലൂ വാളെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലേസിന് മാത്രം കയ്യിലുള്ളൂ. അപ്പോൾ ഏകദേശം അന്നത്തെ കാലത്ത് 750 ഡയമണ്ട്സ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ പ്രീ ഓർഡർ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലൂ വാൾ ബങ്കർ എന്നാണ് ഈ ഗ്ലൂ വാളിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പ്ലേസിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സീസൺ 10 ലെറ്റ് പാസിൽ പ്രീ ഓർഡറായി വന്നതാണ് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഗ്ലൂ വാളിൻ്റെ ശരിക്കുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴും പിന്നെ അതുപോലെ അത് കയ്യിൽ പിടിക്കുമ്പോൾ വേറെ ലെവലാണ്. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബോക്സിൻ്റെ രൂപത്തിലാണ് അപ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ പ്രീ ഓർഡർ ചെയ്തപ്പോൾ നിങ്ങൾ കൺഗ്രാജുലേഷൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതും കുറച്ച് പ്ലേസിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിൻ. അത്രയും റയറാണ് ഈ ഗ്ലൂ വാളിൻ്റെ പ്രീ ഓർഡർ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫ്രീ ഫയർ ആദ്യമായിട്ട് വന്നതാണോ അതോ രണ്ടാമതാണോ അറിയില്ല, ആദ്യമായിട്ട് വേറൊരു സ്കിന്ന് വന്നിട്ടുണ്ട് അതാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കൂടി താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അത്രയും റയറായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്, ഇതുവരെ ഏറ്റവും തിരികെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ നേരെ നമുക്ക് അടുത്ത സ്കിൻ ഏതാണ് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ അടുത്ത സ്കിൻ എന്ന് പറഞ്ഞത് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അപ്പോൾ സീസണിന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് കണ്ടിട്ട് സീസൺ 11 തോന്നുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആ ഗ്രനേഡിൻ്റെ സ്കിന്ന്. ഏകദേശം അതും ഇതുപോലെ തന്നെ വേറെ ലെവലാണ്. അപ്പോൾ ഒരു ഡ്രാഗൺസ് എഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ലുക്കിൽ നോക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സംഭരണം, അതായത് എറിഞ്ഞ് കഴിഞ്ഞുള്ള എഫക്റ്റും വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് മുഖേന ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ ഡ്രാഗൺ സെഗ് എന്നാണ്. അപ്പോൾ സീസൺ 11 ആണ്, ഉറപ്പില്ല, ബണ്ടിൽ കണ്ടിട്ട് അതാണ് തോന്നുന്നത്. അപ്പോൾ സീസൺ 11 എലൈറ്റ് പാസിൽ പ്രീ ഓർഡറായി വന്നതാണ് നമുക്ക് ഈ ഗ്രനേഡിൻ്റെ സ്കിന്ന്. നമ്മൾ കളിയിൽ ഏറുകയാണെങ്കിൽ ഏകദേശം ഇതുപോലത്തെ ഒരു ആനിമേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഈ ഗ്രനേഡിൻ്റെ സ്കിന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതാണ് മൂന്നാമത്തെ റിവാർഡ്, റയറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ നാലാമത്തെ സ്കിന്ന് പറഞ്ഞ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇത് റയറാണ്, പക്ഷേ എന്നാലും കുറേ പ്ലേസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. സീസൺ 24 തോന്നുന്നു. അപ്പോൾ അത് സീസൺ 24 ലെറ്റ് പാസിൽ പ്രീ ഓർഡറായി വന്നതാണ് ഈ വെള്ള ഗ്ലൂ വാള്. അപ്പോൾ ഈ ഗ്ലൂ വാള് പറഞ്ഞാൽ വേറെ ലെവലാണ്, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതാണ്. ഒരു പ്ലേയേഴ്സൊക്കെ നമ്മൾ എനിമീസിൻ്റെ കയ്യിലൊക്കെ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പറയുക പ്രീ ഓർഡർ ഗ്ലൂ വാള് അത് അറിയാണ്ട്. അപ്പോൾ അത്രയും റയറായി ഡിമാൻഡ് നിൽക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ തന്നെയാണ് ഈ സ്കിന്ന്. ഒരു വെള്ള നിറത്തിൽ അതിൻ്റെ
സെൻറ്റർ ആയിക്കാണ്ട് ഒരു സമുറായിൻ്റെ സമുറായി അല്ല ഒരു മറ്റേ നമ്മളെ എലിറ്റ്പാസിൻ്റെ ആ ബണ്ടിലെ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുവിധം പ്ലേയേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അന്ന് ആ കാലത്ത് കുറേ ആൾക്കാർ ഈ ഗ്ലൂവാളുടെ സ്കിന്നെ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് റയറായി നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത അവസാനത്തെ അവസാനത്തെ സ്കിന്നും കൂടി നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ അവസാനത്തെ സ്കിന്ന് പറഞ്ഞാൽ അതും ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ഗ്രനേഡിൻ്റെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഈ ഗ്രനേഡ് സ്പെഷ്യലായിക്കൊണ്ട് ഒരു ഇതും കൂടി ഉണ്ട്, ഒരു സൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇത് സീസൺ 30 തോന്നുന്നു, ഓർമ്മയില്ല ഈ എലൈറ്റ് പാസ്. അപ്പോൾ അതിൽ വന്നതാണ് ഒരു ട്രാപ്പലൈറ്റിൻ്റെ എലൈറ്റ് പാസിൽ പ്രീ ഓർഡറായി വന്നതാണ് സ്വാഗർ ഗ്രനേഡ് പറഞ്ഞാണ്ട്. ഏകദേശം അന്ന് 1200 ഡയമണ്ട് നമുക്ക് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രനേഡിൻ്റെ സ്കിന്നിട്ട. അപ്പോൾ ഈ ഗ്രനേഡിൻ്റെ സ്കിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പെയിൻ്റ് അടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രൂപം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ആനിമേഷനും പിന്നെ അതുപോലെ അതേ ആനിമേഷൻ കൂടാതെ ഒരു സൗണ്ടും കൂടി ഉണ്ട്. എന്തായാലും വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ട് തീർച്ചയായും താന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ഞാൻ എന്തായാലും അതിൻ്റെ ശബ്ദം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ഞാൻ ആൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഗ്രനേഡിൻ്റെ സ്കിന്നിന് ഈ ഗ്രനേഡ് മാത്രമുള്ള ഫ്രീ ഫയറിൽ ഇതുവരെ ആയിട്ടും എൻ്റെ അറിവിൽ ഒരു ശബ്ദമുള്ള ഗ്രനേഡ് ഇറങ്ങുന്നത് ഈ ഗ്രനേഡാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിക്കാണ് ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ റയറാണെന്ന് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുകൂടെ സെക്കൻഡ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിലും ഇതിലില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അതിൽ കണ്ടൻസ് വീഡിയോ ഇടും. കാരണം എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ ഓഫ്ലൈനായിക്കാണ് തുടങ്ങി, ഞാൻ കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ചെയ്യാത്ത വീഡിയോസൊക്കെയാണ് ഞാൻ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിലേറെ മികച്ചൊരു വീഡിയോ വരുന്നത് വരെ അവർക്ക് നിർത്തുന്നു ഗൈസ്. ചാച്ചാ.